ഏറ്റവും പുതുതായി വരുന്ന ഒരു നിലയിലാണ് ദൗർഭാഗ്യകരമായ വാർത്ത. നാല് പേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കളമശ്ശേരി ദുരന്തത്തിൽ നാല് അന്യസംസ്ഥാന തൊഴിലാളികൾ മരിച്ചു എന്ന വാർത്തയാണ് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ ഇവരെ കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നു. പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ വളരെ അവശതയിലുമായിരുന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ വാർത്ത ഇപ്പോൾ ഈ നിമിഷം വരുന്നുണ്ട്. റിബിൻ, കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടി. പ്രജീഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ നാല് പേരെയും, അതായത് അവസാനം പുറത്തേക്കെടുത്ത നാല് പേരുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു. പുറത്ത് പരിക്കുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ഈ മണ്ണ് ഏഴടിയോളം അവരുടെ ശരീരത്തിലേക്ക് പതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അവർക്ക് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നു. ആ നിലയിലാണിപ്പോൾ നാല് പേരുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമായ വാർത്തയാണ് കളമശ്ശേരിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് എല്ലാവരെയും പുറത്തേക്കെടുക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ ആളുകൾ രണ്ടുപേരെ രക്ഷപ്പെടുത്തി. അവർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പുറത്തേക്കെടുത്ത ആളുകൾക്കാണിപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ മരണം മടങ്ങിയെത്താം. ഈ മരണവാർത്തയുടെയും മറ്റുള്ള ആളുകളുടെയൊക്കെ തന്നെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. വിനയ്, നാല് പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആശുപത്രി എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്? വളരെ ദാരുണമായ വാർത്തയാണ്. നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി ഒരാളുടെ കൂടി ശരീരം കിട്ടാനുണ്ട്. അതിനു വേണ്ട ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഫയർഫോഴ്സിൻ്റെ എല്ലാം കോണി ഇറക്കിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. ഈ ആളുടെ ബോഡി വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് കിട്ടുന്നതിന്. അതായത് ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് ഏഴടിയോളം മണ്ണ് വീണ ഒരു സാഹചര്യമാണ്. നായ്ക്കൾ ഉപയോഗിച്ചുള്ള കണ്ടെത്താൻ സാധിച്ചെങ്കിലും പക്ഷേ അത് എടുക്കുന്നതിനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാല് പേർ മരിച്ചു എന്നുള്ളൊരു ഔദ്യോഗിക വിവരമാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഈ സംഭവം നടന്നതിന് സമീപത്ത് തന്നെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ രക്ഷിച്ച് എത്തിക്കാൻ സാധിച്ചെങ്കിലും നാല് പേർ മരിച്ചു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇനിയും ഒരാളോട് കൂടി കിട്ടാനുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എല്ലാവരും പശ്ചിമബംഗാൾ സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ജില്ലാ കളക്ടർ ജാഫർ മാലിക് പറഞ്ഞതുപോലെ എല്ലാവരും പശ്ചിമബംഗാൾ സ്വദേശികളാണ്. സുരക്ഷിതമായ മാനദണ്ഡങ്ങളിലൂടെയായിരുന്നു അവർ ഇവിടെ ജോലി എടുത്തിരുന്നത് എന്ന് പരിശോധിക്കേണ്ടിരിക്കുന്നു എന്ന് ജാഫർ മാലിക് സൂചിപ്പിച്ചു. ഇതിനർത്ഥം ഇവിടെ സുരക്ഷിതമായ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ സുരക്ഷിതമായ മാനദണ്ഡങ്ങളിലൂടെയല്ല പോയിട്ടുള്ളെങ്കിൽ അപകട കാരണവും ഇവർക്ക് അപകടം സംഭവിച്ചേക്കാവുന്ന കാരണങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പരിശോധന നടക്കും. ഇപ്പോൾ ഈ ഏഴാമത്തെ ആൾക്ക് വേണ്ടിയുള്ള ഊർജിതമായ തിരച്ചിലാണ്. ഇയാളുടെ ബോഡി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മണ്ണ് വീണടിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ തുരന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഇയാളുടെ ബോഡി എടുക്കാനുള്ള അതീവ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ചോദിച്ച മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത്തരത്തിൽ 12 മണി മുതൽ 3 മണി വരെ ഉള്ള സമയത്ത് ഇത്തരത്തിൽ ജോലി ചെയ്യാനുള്ള അനുമതി എങ്ങനെ കിട്ടിയെന്നുള്ളതും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. സർക്കാർ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പാർത്തിയാണ് ഇത്തരത്തിൽ ഒരു പണി ഇവിടെ പുരോഗമിച്ചിരുന്നത് എന്നുകൂടി ഇത്തരത്തിൽ പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെ തീവ്രാവസ്ഥയിലാണ്. ഏഴാമത്തെ ആൾക്ക് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.